ശബരിമലയെയും ശബരിമലയിലെ ആചാരങ്ങളെയും അവിടുത്തെ അനുഷ്ഠാനങ്ങളെയും വിശ്വാസത്തെയും ഒക്കെ തകർക്കുവാൻ, അല്ലെങ്കിൽ അവിടുത്തെ പണം മാത്രം മതി എന്ന തരത്തിലേക്ക് നടക്കുന്ന ഒരു അധികാര വർഗത്തിൻ്റെ കയ്യിൽ അമർന്നു പോയിരിക്കുകയാണോ ശബരിമല, അല്ലെങ്കിൽ ശബരിമലയോടനുബന്ധിച്ച ചടങ്ങുകൾ എന്ന ഒരു വലിയ സങ്കടപ്പെടുത്തുന്ന അല്ലെങ്കിൽ ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് ഈ വൈകിയ വേളയിൽ നിങ്ങളോട് പങ്കുവെക്കുവാനുള്ളത്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ, പന്തളം വലിയ കോയിക്കൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച ഭഗവാൻ അയ്യപ്പ സ്വാമിക്ക് ഈ മകര സംക്രമ ദിനത്തിൽ ദീപാരാധന സമയം അദ്ദേഹത്തിന് ചാർത്തുവാനുള്ള തിരുവാഭരണ ഘോഷയാത്ര ഇന്ന് രണ്ടാം ദിവസം അവസാന സ്ട്രെച്ച്, അതായത് അവസാന താമസം, അതായത് തിരുവാഭരണ ഘോഷയാത്ര തങ്ങുന്നത് ലാഹ സത്രത്തിലാണ്. നമുക്കറിയാവുന്ന ഏറ്റവും പുതിയ ഒരു വിവരം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം നിങ്ങളോട് പങ്കുവെക്കുകയാണ്. വൻ സുരക്ഷാ വീഴ്ച തിരുവാഭരണ ഘോഷയാത്രയുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നു. ലാഹ സത്രത്തിലേക്ക് എത്തിച്ചേരുന്നത്, തിരുവാഭരണ ഘോഷയാത്ര എത്തിച്ചേരുന്നത് കുറ്റക്കൂരിരുട്ടിലാണ്. നമ്മൾ മനസ്സിലാക്കണം, അത് ഒരു കാനന പാതയുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലമാണ്. ആദ്യം നമുക്ക് അറിയാം, ലാഹയിൽ പോയിട്ടുള്ള ആളുകൾക്കറിയാം വിവരണാതീതമാണ് അവിടുത്തെ കാര്യങ്ങൾ. കാരണം തട്ടുതട്ടായിരിക്കുന്ന സ്ഥലമാണ്, സ്വാഭാവികമായും വനപ്രദേശത്തെ അനുസ്മരിപ്പിക്കുന്ന ഒരു പ്രദേശമാണ്. അവിടെ വഴിവിളക്കുകൾ പോലും ഏർപ്പെടുത്താതെ പെരുന്നാട് ഗ്രാമപഞ്ചായത്ത് കാട്ടിയ കൊടിയ അനാസ, ഈ കൊടിയ അനാസയാണ് നമ്മളിപ്പോൾ സൂചിപ്പിക്കുന്നത്. നമ്മൾക്കറിയാം, ഇത്തരത്തിലുള്ള ഓരോ ഉടായ്പും തരികിടകളും ഈ അധികാര വർഗത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് നമുക്കറിയാമായിരുന്നു. അതുകൂടി കണ്ടുപിടിക്കാനാണ് ഭക്തരിലേക്ക് തത്സമയം തിരുവാഭരണ ഘോഷയാത്രയുടെ ദൃശ്യങ്ങളും വിവരങ്ങളും എത്തിക്കുന്നതിനോടൊപ്പം തത്വമേ ന്യൂസ് ടീം ഇന്നലെ പന്തളം മുതൽ സന്നിധാനം വരെ ഈ തിരുവാഭരണ ഘോഷയാത്രയെ അനുഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധികൾ അവിടുന്ന് നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് അവസാന സ്ട്രെച്ച്, ഇന്നത്തെ അവസാന വിശ്രമ സങ്കേതമായ, വൈകുന്നേരത്തെ വിശ്രമ സങ്കേതമായിട്ടുള്ള ലാഹ സത്രത്തിലേക്ക് തിരുവാഭരണ ഘോഷയാത്ര എത്തിയത് വൻ സുരക്ഷാ വീഴ്ചയുടെ അകമ്പടിയോടെ എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം സായുധ പോലീസൊക്കെ കാവലുണ്ടെങ്കിലും തിരുവാഭരണ വാഹക സംഘത്തിന് കുറ്റക്കൂരിരുട്ടിലൂടെ, അതിനെ അനുഗമിക്കുന്ന അയ്യപ്പ ഭക്തർക്ക് കുറ്റക്കൂരിരുട്ടിലൂടെ ലാഹ സത്രത്തിലേക്ക് ചെല്ലേണ്ട വന്ന ഒരു വലിയ ഗുരുതരമായ സുരക്ഷാ വീഴ്ച. ഇത് ചൂണ്ടിക്കാണിക്കുവാൻ വേണ്ടി നമ്മുടെ പ്രതിനിധി പത്തനംതിട്ട ജില്ലാ കളക്ടർ പി ബി നൂഹിനെ ഫോണിൽ ബന്ധപ്പെട്ടു. ഇത്ര അടിയന്തരമായിട്ടുള്ള ഒരു സമയത്തെ ഒരു സന്ദർഭത്തിൽ പത്തനംതിട്ട ജില്ലാ കളക്ടർ ഫോൺ എടുക്കാതെ തൻ്റെ നിസ്സംഗത കാണിച്ചിരിക്കുന്നു. അദ്ദേഹം എന്താണ് കിടന്ന് ഉറക്കമാണോ എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത്. കാരണം ഒരു അത്യാവശ്യ കാര്യത്തിന് പത്തനംതിട്ട ജില്ലാ കളക്ടർ ജില്ലാ അധികാരിയാണ്, അദ്ദേഹത്തിൻ്റെ അധികാര പരിധിയിൽ വരുന്ന ഒരു പ്രദേശത്ത് ഇത്ര ഗുരുതരമായ ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ട് അദ്ദേഹത്തെ ഇത് ചൂണ്ടിക്കാണിക്കുവാൻ ഞങ്ങളുടെ മാധ്യമ പ്രവർത്തകൻ വിളിച്ചപ്പോൾ അദ്ദേഹം ഫോൺ എടുക്കുന്നില്ല എന്ന ഒരു കാര്യം, അത് വളരെ ആശ്ചര്യപ്പെടുത്തുന്നതാണ്. അതിന് നാളെ ഒരു സുപ്രഭാതത്തിൽ താങ്കൾ മറുപടി പറയേണ്ടി വരും. പക്ഷേ ഇതിൻ്റെ ഒരു വലിയ കെടുകാര്യസ്ഥത കാട്ടിയത് പെരുന്നാട് ഗ്രാമപഞ്ചായത്ത് കൂടിയാണ്. നമുക്കറിയാം, പെരുന്നാട് ഗ്രാമപഞ്ചായത്തിൻ്റെ ചുമതലയാണ്. ആ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രമിസസിലൂടെ തിരുവാഭരണ ഘോഷയാത്ര കടന്നു പോകുമ്പോൾ അതിനു വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നത്, സുരക്ഷ ഒരുക്കാൻ പോലീസുണ്ട്, പക്ഷേ എങ്ങനെ കുറ്റക്കൂരിരുട്ടിൽ കൂടി പോലീസിനും തിരുവാഭരണ പേടക വാഹക സംഘത്തിനുമൊക്കെ ഈ മുന്നോട്ട് പോകാൻ സാധിക്കും. മാത്രമല്ല, ബേസ് ക്യാമ്പായിട്ടുള്ള സത്രത്തിലേക്കുള്ള വഴിയിൽ ഒരൊറ്റ വഴിവിളക്കില്ലായിരുന്നു എന്നതാണ് ഞങ്ങൾ ദൃശ്യങ്ങൾ സഹിതമാണ് നിങ്ങളോട് കാണിക്കുന്നത്. അല്ലാതെ വെറുതെ പറയുന്ന കാര്യമല്ല, ദൃശ്യങ്ങൾ സഹിതമാണ് പറയുന്നത്. ഇത്രയ്ക്ക് കോടിക്കണക്കിന് രൂപ വിലമതിപ്പുള്ള ഭഗവാന്റെ പൊന്നു തിരുവാഭരണങ്ങൾ കൊണ്ടുപോകുന്ന ഭക്തർക്ക്, ഭക്തകോടികൾക്ക് ഇത്രയധികം വിശ്വാസപരമായിട്ടുള്ള ഒരു സമീപനമുള്ള ഈ ഒരു തിരുവാഭരണ ഘോഷയാത്രയെ എത്ര നിന്ദ്യമായാണ് ഇവർ ട്രീറ്റ് ചെയ്യുന്നത് എന്ന ഒരു കാര്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് പ്രേക്ഷകരിലേക്ക്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ദൃശ്യങ്ങൾ സഹിതം എത്തിക്കുന്നു, ഞങ്ങൾ എക്സ്ക്ലൂസീവായി നിങ്ങളിലേക്ക് എത്തിക്കുന്നു. തിരുവാഭരണ ഘോഷയാത്രയെ അധികാരികൾ എത്ര നിസ്സംഗമായി, എത്ര നിരുത്തരവാദപരമായി സമീപിച്ചിരിക്കുന്നു എന്ന കാര്യമാണ് ഇപ്പോൾ നമുക്ക് പറയാനുള്ളത്. ലാഹ ബേസ് ക്യാമ്പിലേക്ക്, അതായത് ബേസ് ക്യാമ്പായിട്ടുള്ള ലാഹ സത്രത്തിലേക്ക് പോകുന്ന വഴിയിൽ ഒരൊറ്റ വഴിവിളക്കുകൾ ഉണ്ടായിരുന്നില്ല. അവലോകന യോഗത്തിൽ ഇതിൻ്റെ ചുമതല ഏൽപ്പിക്കപ്പെട്ടിരുന്നത് പെരുന്നാട് ഗ്രാമപഞ്ചായത്തിനായിരുന്നു. എന്നാൽ പെരുന്നാട് ഗ്രാമപഞ്ചായത്ത് അധികാരികൾ ഒരു തരത്തിലുള്ള ഒരു സജ്ജീകരണങ്ങൾ, എന്തിന് ഒരു വഴിവിളക്ക് പോലും അവിടെ ഏർപ്പെടുത്തുവാൻ സാധിക്കാതിരുന്ന ഈ പെരുന്നാട് ഗ്രാമപഞ്ചായത്ത് അധികൃതരുടെ ഈ നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ഇതിനെപ്പറ്റി പരാതി പറയാൻ ഞങ്ങളുടെ പ്രതിനിധി വിളിച്ച പത്തനംതിട്ട ജില്ലാ കളക്ടർ ശ്രീ പി ബി നൂഹ്, അദ്ദേഹം ഫോൺ എടുത്തിട്ടില്ല എന്ന ഗുരുതരമായ ഒരു കൃത്യവിലോപം കൂടി കാട്ടിയിരിക്കുന്നു. അതായത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ലാഹ സത്രത്തിൽ വിശ്രമിക്കാനുള്ള സ്ഥലമില്ല, വിശ്രമിക്കാനുള്ള സൗകര്യങ്ങളില്ല. ഈ അയ്യപ്പ ഭക്തരെല്ലാം ചേർന്ന് ഈ തിരുവാഭരണ ഘോഷയാത്ര അവിടെ എത്തുമ്പോൾ ലാഹ സത്രം എന്ന ബേസ് ക്യാമ്പിൽ വിശ്രമിക്കാനുള്ള സൗകര്യമില്ല.
പ്രാഥമിക സൗകര്യങ്ങൾ ഇവർക്കെല്ലാം നിർവഹിക്കുവാനുള്ള സൗകര്യമില്ല. ഇതെല്ലാം ഓരോന്നോരോന്നോരോന്നായി എടുത്തു കാണിക്കാൻ കൂടിയാണ് ഞങ്ങളുടെ പ്രതിനിധികൾ ഈ തിരുവാഭരണ ഘോഷയാത്രയെ അനുഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഭഗവാന്റെ ഭക്തി നിർഭരമായിട്ടുള്ള ഈ തിരുവാഭരണ ഘോഷയാത്രയെ എത്ര നിന്ദ്യമായിട്ടാണ്, എത്ര നിസ്സാരമായിട്ടാണ് അധികാരികൾ കാണുന്നത് എന്നത് ബഹുമാനപ്പെട്ട പ്രേക്ഷകർ കാണുക, നിങ്ങൾ വിലയിരുത്തുക, ഈ നാട്ടിലെ വിശ്വാസി സമൂഹം വിലയിരുത്തുക. തിരുവാഭരണ ഘോഷയാത്രയെ അധികാരികൾ അങ്ങേയറ്റം നിരുത്തരവാദപരമായി ട്രീറ്റ് ചെയ്തിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളായി തത്വമേ ന്യൂസ് ഈ വാർത്ത എക്സ്ക്ലൂസീവായി പുറത്തുവിടുകയാണ്.